ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ കുറേ കാലമല്ലേ കണ്ടിട്ടില്ലേ, കുറേ കാലമായി ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം അങ്ങനെ വലിയ യാത്രകളൊന്നും പോയിട്ടുണ്ടാവില്ല. സോ പക്ഷെ ദിസ് ടൈം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡബ്ലിൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, അയർലാൻഡ് ഫസ്റ്റ് ടൈമാണ്. സോ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന്. സോ സ്റ്റേ ട്യൂൺഡ്. സോ നമുക്ക് നോർത്തേൺ അയർലാൻഡ് അയർലാൻഡ് ബോർഡർ ഉണ്ട്, അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല, ഒരു 1-2 hours എത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ലാനിയൻ മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ ബസ്. സോ 50 minutes വാക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ആൽബർട്ട് ബ്രിഡ്ജ് കേട്ടോ, നല്ല സൂപ്പർ വ്യൂ ആണ്. ഇതാണ് ലാനിയൻ മെട്രോ സ്റ്റേഷൻ. സോ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട് കേട്ടോ. ഇതേ 4:00 ടിക്കറ്റ്. ഇത് നമ്മുടെ യുഗേഷും ദിവ്യ എത്തിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബസ്. സോ ഡബ്ലിനിലേക്ക് ആക്ച്വലി മെട്രോ സർവീസ് ഉണ്ട് ഡയറക്റ്റ്, പക്ഷെ എന്തോ മെട്രോ വർക്ക്സ് നടക്കണോണ്ട് ന്യൂര് വരെ നമ്മൾ ബസ്സിൽ പോകണം. സോ 1 hour ബസ്സിലും പിന്നെ ന്യൂര് ടു ഡബ്ലിന് നമുക്ക് മെട്രോ ഉണ്ട്. ജസ്റ്റ് ട്രാൻസ്ലിങ്കിൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ ദാ നമ്മുടെ ചിഞ്ചു നല്ല ഉറക്കമാണ്. ഇതാണ് ന്യൂര് മെട്രോ സ്റ്റേഷൻ. ബസ് ഇറങ്ങി ഇനി ഇവിടുന്ന് 1 hour ഡബ്ലിനിലോട്ട് മെട്രോയിൽ പോകാം. നമ്മൾ മാത്രം ഫുൾ ഫുഡ് സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ ഇന്ത്യ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ കണ്ടോ, ഇവിടെ അതാരും ചെയ്യില്ല. പിന്നെ ഈ ഫ്ലൈറ്റിലൊക്കെ കൂടുതലും ഈ ചെറിയ വണ്ടിയിൽ സ്നാക്സും കോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കോഫി വാങ്ങിച്ചു. ഈ ചെറിയ പാക്കറ്റിൽ കാണണം കേട്ടോ മിൽക്ക്, കാരണം ഇവിടെ എല്ലാവരും ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ടീ തന്നെയാണ് പ്രിഫർ ചെയ്യണത്. അങ്ങനെ ഡബ്ലിന് എത്തി. സോ ഡബ്ലിന് എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, മെട്രോ സ്റ്റേഷനിൽ തന്നെ അത് ATM പോലെ കാണുന്ന ഇതിൽ നിന്ന് ഒരു ലീപ് കാർഡ് കിട്ടും. അത് റീചാർജ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ബസ്സിൽ അല്ലെങ്കിൽ ട്രാവലിൽ യാത്ര ചെയ്യാം. ലീപ് കാർഡ് വെച്ച് വേണം നിങ്ങൾക്ക് എല്ലാത്തിലും ട്രാവൽ ചെയ്യാം. ഇപ്പൊ ബസ്സിൽ വന്നിട്ട് ഇവിടെ സെന്റ് ജോർജ് എക്സ്റ്റർ സ്ട്രീറ്റ് പറഞ്ഞ ഒരു എന്തോ സ്ട്രീറ്റ് ആണ്. അവിടെ നമ്മുടെ എന്റർപ്രൈസിന്റെ കാറ് നോക്കാൻ നിൽക്കാം. നമ്മൾ കാറുകളിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ. ഡബ്ലിൻ ഇസ് ലൈക് മോർ ഓഫ് എ സിറ്റി. ഇപ്പൊ ലണ്ടൻ പോലെ തന്നെ ക്രൗഡഡ് ആണ്, ഷാബി ആണ്. ബെൽഫാസ്റ്റ് പോലെ അത്ര സൈലൻ്റോ ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല. എന്റർപ്രൈസിൽ വണ്ടി ഇല്ല, ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ എന്തോ ഡാമേജ് ആയെന്നൊക്കെ പറയണ്ട. സോ തൊട്ടടുത്ത് ഹേർട്സ് പോയപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിട്ടോ. നമ്മുടെ കിഡ്സൊക്കെ കളിക്കാൻ, ഇത് നമ്മുടെ കിഡ്സ് ആർ പ്ലേയിങ്. ഇത് നമ്മുടെ വണ്ടി ഡാസിയ ഇസ് റെഡി. ഇത് നമ്മുടെ ഡ്രൈവർ റിവേഴ്സ് ഉണ്ട് ഇവിടെ. സത്യം പറഞ്ഞ ഇവ ഉള്ളതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റി, കാരണം എനിക്കൊന്നും ഇവിടുത്തെ ലൈസൻസ് ഇല്ല. പിന്നെ നാട്ടിന് വരുന്ന 1 year വരെ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റും. ആനിവൻ സൂപ്പർബ്ലി ഡ്രൈവ് ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ Airbnb എന്ന് പറയാൻ വരും 5 minutes ദൂരത്തിലായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള ലൊക്കാലിറ്റിയാണ് കണ്ടോ. നല്ല സെറ്റപ്പ് ആണ്, പക്ഷെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് സംഭവം. ഇവിടെ താഴെ വേറെ ആൾക്കാർക്ക് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ റൂംസ് ആണെന്ന് പറയാം. ഇവിടെ 4 rooms ഉണ്ട്, 4-5 rooms ഉണ്ട്. 2 rooms നമുക്ക് കാണാം. അങ്ങനെയാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. കോമൺ വാഷ്റൂം നമ്മുടെ ഇത്, അവിടെ വേറെ ഇതുണ്ട്. ഇതിന്റെ മേലെ റൂംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ആരും ചെക്കൻ അല്ല. നമുക്ക് പോകാൻ പറ്റുമോ അറിയത്തില്ല. ഉണ്ട്, ഇപ്പോഴും റൂംസ് ഉണ്ട്, പക്ഷെ ആരും ചെക്കനില്ല. അങ്ങനെ ഓരോ റൂം ഓരോരുത്തർക്ക് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് £200. താങ്ക്സ്. നോ ചെഞ്ചു, ഒഫീഷ്യലി ഹൗ ഈസ് ദ പ്ലേസ് ഗൈസ്? That's a different thing. Thank her already. That's what thanks in Ireland. Like, the paying is the main thing. Or should I take wrong for people I asked to thank, sir? ഇത് നല്ല, ഇത് ഇവിടെ തന്നു പറഞ്ഞു. ആ താഴെ ജ്യൂസ് ഉണ്ട്, കുഴപ്പമില്ല കഴിക്കാം. സോ മൊത്തത്തിൽ 200 euros ആണ് കേട്ടോ, പെർ കപ്പിൾ 100 euros. ആൻഡ് ഫുഡൊക്കെ തന്നിട്ടുണ്ട്, ഇറ്റ്സ് റിയലി ഗുഡ്. സോ Airbnb ഡബ്ലിൻ സിറ്റി സെന്ററിലാണ്. എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. വേറെ ഇഷ്ടപ്പെട്ട കാര്യം ലോക്ക് ഗൈസ്, നമ്മുടെ ഇവിടെ വീട്ടിലൊന്ന് ലോക്ക് ഉണ്ടാവും. ഇനി Airbnb ആയതുകൊണ്ട് അറിയില്ല, കാരണം
ഓരോ റൂംസിൽ ഓരോ ആൾക്കാരാണ്. സോ യു നീഡ് ലോക്സ്. അങ്ങനെ ചെറുതായി ഫ്രഷ്നപ്പ് ആയി ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ കാറിൽ പോകുന്നത് ക്ലിഫ്സ് ഓഫ് മോറിലാണ്. ഇത് അയർലാൻഡിലെ ദ ബെസ്റ്റ് സ്പോട്ടാണ്. പക്ഷെ ഇത് ഡബ്ലിൻ സിറ്റിയും ഇതും ഓരോ എഡ്ജിലാണ്. സോ ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ആണ് ഇവിടെ നിന്ന്. സോ യുഗേഷ് ഇവിടെ പോയിന്റ് സൂപ്പർ ആണെന്ന് പറഞ്ഞ് കാണാം. നമ്മൾ സർവീസ് ഏരിയയില് ഓരോടെ ഇറങ്ങിയിട്ടുണ്ട്. ഡാൻസറാട്ടോ അവിടെ. സോ ഓൾമോസ്റ്റ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഇവിടെ എല്ലാ അവിടെയും നമുക്ക് ഇന്ത്യനെ പോലെ നോർമലി നിർത്താൻ പറ്റില്ല. ഓരോ സർവീസ് സ്റ്റേഷൻസ് ഉണ്ടാവും, അവിടെ പോയിട്ട് വേണം നിർത്താൻ. അപ്പോൾ അവിടെ പോയി നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഞാൻ യു കെയിൽ കാണാത്ത സാധനം കണ്ടു, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. അയർലാൻഡിൽ വന്നപ്പോൾ ഞാൻ ഇന്ത്യനെ പോലെ ടൂള് കണ്ടിട്ടോ. ഇത് ഭയങ്കര ലെങ്തി, ഓൾമോസ്റ്റ് 250 kilometers ആയതുകൊണ്ടായിരിക്കാം 4-5 euros ഉണ്ടായിരുന്നു. ഇനി ഒരു 1 hour മേലെ ട്രാവൽ ഉണ്ട്. ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ കൺട്രി സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യനെ കാട്ടും ഭയങ്കര പച്ചപ്പുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്താറ വരെ വെറും 10 minutes സ്ട്രീറ്റ് റോഡാണ്. അങ്ങനെ നമ്മൾ ക്ലിഫ്സ് ഓഫ് മോർ എത്തി. കുറേ വണ്ടികൾ കാണാം. പിന്നെ ഓൺലൈൻ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, 8 pounds പെർ പേഴ്സൺ. ഓൺലൈൻ അടിക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ചിലപ്പോൾ ടിക്കറ്റ്സ് കിട്ടില്ലെങ്കിൽ പണിയാം. ഇത് ടിക്കറ്റ്സ് എടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തി ക്ലിഫ്സ് ഓഫ് മോഹർ. യുകേഷ് സാർ പറഞ്ഞത് നോക്കാം എങ്ങനെയുണ്ട്. സോ ഇത് ശരിക്കും സദൺ വെസ്റ്റ് എഡ്ജില് കൗണ്ടി ക്ലെയറിൽ ഓൾമോസ്റ്റ് 14 kilometers പരന്ന് കിടക്കുന്ന ക്ലിഫ്സ് ആട്ടോ. ഭാഗത്തിന് നല്ല ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, മഴയൊന്നുമില്ല. ക്യാമറ കണ്ട ദിവ്യ അപ്പ കൈ കാണിക്കും, ഫുൾ വൈബാട്ടാ. കൂടി സ്ഥലമാണ് നമ്മുടെ ബെൽഫാസ്റ്റില്. എന്താ പറയുക, ജയന്റ് കോസ്റ്റ് വേ കണ്ടു. ഇതെന്ത് ക്ലിഫ്സ് പോലെ തന്നെ സീ സൈഡ്, അതേപോലത്തെ സൂപ്പർ സ്ഥലം, നല്ലോണം നടക്കാണ്ട്. ഈ ജയന്റ് കോസ്റ്റ് കണ്ടവർക്ക് 3 hours ഡ്രൈവ് ചെയ്ത് ഇവിടെ വരണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഇവർ മൊത്തം കല്ല് വെച്ച് മൂടി വെച്ചിരിക്കുന്നത് ഇവിടെ ഇറങ്ങാനിരിക്കണേ. നമ്മൾ ക്ലിഫിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിൽ എത്താറ. ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ കാറ്റട്ടോ, പുളിക്കാറ്റ്. സീൻ്റെ നടുക്കിലൊരു ചെറിയ ക്ലിഫില്ലേ, അവിടെ ഹാരി പോട്ടറിന്റെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ആട്ടോ മനസ്സിലായത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളും വർത്തായ സ്ഥലം തന്നെ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ എങ്ങനെ പോലെ ഒരു 2 hours പോയി കിട്ടും. ഇവിടെ പോയിട്ട് വന്നു, ഇനി അവിടെ ഉണ്ട്. അവിടെ ഇപ്രാവശ്യം പോകാൻ പറ്റില്ല, മറ്റേ സൈഡിൽ പോയിട്ട് നിൽക്കണം. സമയം 6 തിരിച്ചെത്തണെങ്കിൽ 9:30 ഒക്കെ ആവും. തിരിച്ചു വന്നു ഇപ്പോൾ. നമ്മൾ തിരിച്ചു പോകണം, ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഓൺ ദ വേ എല്ലാവരും ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഴിക്കണമെന്നൊരു പ്ലാനിലാണ്. അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് സിറ്റി വന്നപ്പോൾ 1 hour മുതൽ പാർക്കിങ്ങിനെ പോയി. അങ്ങനെ ഒരു സ്പൈസ് ഓഫ് ഇന്ത്യ ഗോൾവേയിൽ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, പക്ഷെ എല്ലാം വരുമ്പോഴേക്കും അതിലും സമയം എടുത്തു, അങ്ങനെ ലേറ്റായി. അങ്ങനെ Airbnb എത്തുമ്പോഴേക്കും മിഡ്നൈറ്റ് ഓൾമോസ്റ്റ് 12:30 ഒക്കെ ആയിട്ടാ. അപ്പോൾ ശുഭരാത്രി, ഇന്ന് ഉറങ്ങട്ടെ. നല്ല ക്ഷീണവും ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് ആയി, നമ്മൾ ഇറങ്ങുകയാണ്. ഓൾമോസ്റ്റ് 9 AM. ഒരു ഫുഡ് റെഡി, നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാണ്. ഓക്കെ, ഇതെന്താ ചിക്കൻ. അപ്പം അങ്ങനെ ബൈ ബൈ ഗൈസ്, വി ആർ ഗോയിങ് ഫ്രം Airbnb. മിസ്റ്റർ യുകേഷ് ഇസ് ദേർ, ആവർ ഡ്രൈവർ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശയും ഇതൊക്കെ കഴിക്കണം. മറ്റേ നമ്മൾ ഹൈദരാബാദി കിച്ചണിലാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡബ്ലിൻ സിറ്റി ആയതുകൊണ്ട് എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്, ബെൽഫാസ്റ്റിനെ പോലെയല്ല. വണ്ടി നമ്മൾ തിരിച്ചു കൊടുത്തു. പെർ ഡേ ലൈക്ക് 60-65 euros. ആക്ച്വലി നമ്മൾ 12 hours പോകാൻ വിചാരിച്ചാണ്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് കാറ് 11 hours തന്നെ കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ
ഒരുപാട് ഡബ്ലിൻ സിറ്റി കറങ്ങാൻ പറ്റിയില്ല വേണ്ടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ട്രെയിൻ ടിക്കറ്റിന് ടൈം ചേഞ്ച് ചെയ്ത് 4 മണിയാക്കിയിട്ടുണ്ട്. പക്ഷെ കാറ് കൊടുക്കണം, അതുകൊണ്ട് കാറ് കൊടുത്ത് ഇനി ഇവിടുത്തെ ഇന്നറിൽ ട്രാമും ബസ് തന്നെയാണ് യാത്ര ചെയ്യാൻ ബെസ്റ്റ്. സോ ലീപ് കാർഡ് റീചാർജ് ചെയ്യുന്നുണ്ട്. പെർ ഡേ 8 pounds ആണ് ലിമിറ്റ്. നമുക്ക് നോക്കാം. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്, ഇനി ബസ്സിലാണ് യാത്ര. അവിടെ നമ്മളിപ്പോ ഡെയിൻ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ബസ്സിൽ. അപ്പൊ ഇവിടെ നമ്മുടെ ട്രിനിറ്റി കോളേജ് ഉണ്ട്, ഇറ്റ്സ് റിയലി ഫേമസ്. ലൈക് ഓക്സ്ഫോർഡിലെ കോളേജ് പോലെ തന്നെ ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ്. നമ്മൾ ഭയങ്കര കാണാൻ പറ്റിയതാണ്. ബെൽഫാസ്റ്റിലുള്ള പോലെ തന്നെ കാരൽസ് ഇവിടെ കണ്ടപ്പോ അവിടെ കയറിയത്. കുറെ സാധനം ഉണ്ട്, പക്ഷെ ബേസിക്കലി ഞങ്ങള് ഡബ്ലിന്റെ സൊവനീർ വാങ്ങിക്കണ കയറിയ. എന്താ പോണ ട്രൈ ഗൈസ്. അല്ല എന്റെ ഭാര്യ അവിടെ പോയി, എന്റെ ഭാര്യ ഓടണു. ട്രിനിറ്റി കോളേജ് അയർലൻഡ് നമ്പർ 1 ആട്ടോ, ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രെസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയാറ്. 432 years ഓൾഡ് ആണെന്നാ പറയാറ്. ഉള്ളതാണോ അവൻ അങ്ങനെ കോളേജിലെത്തി. ഇപ്പൊ നമുക്ക് എൻട്രിക്ക് അങ്ങനെ പുറത്ത് തിരിയാൻ ചാർജ് ഒന്നുമില്ല, പക്ഷെ ഏതെങ്കിലും ഉള്ളിൽ ഇപ്പൊ ബുക്ക് ഓഫ് കെൽസ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അതിലൊക്കെ 10-16 euros എടുത്ത് കയറണം. പക്ഷെ സൂപ്പർ ആട്ടോ, നമ്മളിപ്പോ കയറുന്നില്ല കാരണം ആക്ച്വലി ഇല്ലായിരുന്നു, ബുക്കിംഗ് ഇല്ല. ഇനി 4:30 നമുക്ക് 4 മണിക്ക് ബസ് ഉണ്ട്. ഇത് കോളേജ് അത്ര കോളേജ്. അപ്പൊ മുമ്പേ ഒന്ന് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരികയാണ് കുറച്ചൊന്നും നല്ലതായിരിക്കും, കാരണം 13 euros ഗൈഡഡ് ടൂർ ഒക്കെ ഉണ്ട്. സോ അവർ കറക്റ്റ് ആയി എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഈ ഗ്ലോബ് കണ്ടില്ലേ, ഇത് ബ്രോൺസിന്റെ ആട്ടോ, ഇറ്റ്സ് കോൾഡ് എ സ്പിയർ വിദ് എൻ എ സ്പിയർ. അർണാൾഡോ പൊമഡോറോ പറഞ്ഞിട്ട് ഒരാളാണ് ഇത് 1982 ഈ ആർട്ട് വർക്ക് ചെയ്തത്. ശരിക്കും തിരിപ്പിക്കാൻ പറ്റുമോ, 2-3 പേരുടെ ശക്തിങ്കിലും എന്നാലേ പറ്റൂ. ഇത് ഒറ്റയ്ക്ക് പോയാൽ ഇതേപോലെ മുക്കും. ഇത് ട്രിനിറ്റിയിലുള്ള ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ കുറെ ബാഗ്സ്, ടീഷർട്ട്സ്, സൊവീനിയർസ്, ഗ്ലാസ്, അങ്ങനെ ട്രിനിറ്റി റിലേറ്റഡ് എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാം. ട്രിനിറ്റി കോളേജ് ടീഷർട്ട് ഒക്കെ ഉണ്ടല്ലോ. നടന്ന് നടന്ന് തീരത്തില്ല, കാരണം 47 acres ആണ് ഇവിടെ. ആൾക്കാരൊക്കെയാണ് വെയില് വെയില് കൊള്ളാൻ സൺബാത്ത്. ഒരേ സ്പോട്ട് ரொம்ப நேரமா போட்டோ எடுத்துக்கிட்டீங்க. കുറച്ച് നടന്നു ക്ഷീണിച്ച് പിന്നെ ഇന്നലത്തെ ക്ഷീണം കൂടെ ഉള്ളതുകൊണ്ട് കുറത്തൊരു കിടപ്പായി. ഞങ്ങള് മിക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബസ് കയറി പോയത്. അവിടെ പോയത് നമ്മള് ക്രൈസ്റ്റ് ചർച്ച് കാത്തഡ്രൽ ആട്ടോ. ഇവിടെ പക്ഷെ എൻട്രിക്ക് 11-12 euros പറയുന്നത്. നമ്മൾ കേറിയില്ല ആക്ച്വലി, ഇവന്മാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ദേ അവിടെ നടന്ന് കുറെ തപ്പി പിടിച്ച് ഇറങ്ങി നമുക്ക് ഷവർമ ഹൗസ് കിട്ടി. അവിടെ നിന്ന് നമ്മൾ ഷവർമ വാങ്ങിച്ച് കൊടുത്തു. ഇത് റൈസിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെ ഫിംഗർ ചിപ്സിൻ്റെ കൂടെ ഒക്കെ അവർ തരുന്നുണ്ട്, നല്ലതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി സ്വിപ്പിലാണ് ശരിക്കും നമ്മൾ എന്താ പറയുക, ഡബ്ലിൻ സിറ്റി സെൻറ്റർ എന്നൊക്കെ പറയുന്നത് അവിടെ കയറിയിരിക്കണം കേട്ടോ. നമ്മുടെ ബെൽഫാസ്റ്റിലെ സിറ്റി സെൻറ്റർ പോലെ ഇപ്പം നല്ല തിരക്കുണ്ട്. ഇത് ആ പാലത്തിൽ വെച്ച് കുറേ പേര് ഫോട്ടോസ് എടുക്കാറുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആക്ച്വലി ട്രാം പിടിക്കാൻ കൂടുക, കാരണം ട്രാമിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ കേട്ടോ. തിരക്കണ്ട, ട്രാമനാണ്. അങ്ങനെ ട്രാമില് കയറി. എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റ് ആയ എക്സ്പീരിയൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് നമ്മളിവിടെ മെട്രോ കയറുന്ന പോലെ തന്നെ, പക്ഷേ മെട്രോയുടെ പകരം ഇവിടെ ട്രാം ആയതുകൊണ്ട് നമുക്ക് വ്യൂ ഒക്കെ കണ്ട് ബിൽഡിങ്സും സിറ്റിയൊക്കെ കണ്ട് പോവാം.
ഓൺലി സ്റ്റേഷൻ എത്തി തിരിച്ചു പോവാൻ ട്രെയിൻ കയറി ഓൾ ഡൺ ഡബ്ലിൻ. അതാണ് നമ്മുടെ ഓൺലി റെയിൽവേ. അവിടെ ഒരാൾ ഐസ്ക്രീം കഴിക്കണം വേണ്ട, ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട്. ആൾക്കാർ ഓർമ്മ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ലുഡോ കളിച്ചു, രണ്ട് കളിയും നമ്മൾ തന്നെ ജയിച്ചു. പിന്നെ നല്ല സീനറി ഒക്കെ കണ്ട് ഇങ്ങനെ സമയം പോയി. അങ്ങനെ ന്യൂറി സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടുന്ന് ബെൽഫാസ്റ്റ് ബസ്സിലാണ്. അങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്, നമ്മുടെ ബസ്. അയ്യോ, അപ്പൊ സംഭവം അത്രേ ഉള്ളൂ. അന്ന് എനിക്ക് ഇതിന്റെ എൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കാരണം അത്രയും ക്ഷീണമായിരുന്നു ട്രിപ്പ് ഡേ. സോ ഡബ്ലിൻ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു, കുഴപ്പമില്ല, ചെറുതായിട്ട്. പിന്നെ കാറൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് പെർ പേഴ്സൺ 250 അടുത്ത് പൗണ്ട്സായി. സോ ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് കാർ ആൻഡ് സിറ്റിൻ്റെ വിതിൻ തന്നെയാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു 150 അകത്തൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും ട്രിപ്പ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.